ഇപ്പം ലൂസിഫർ കഴിഞ്ഞു, അത് അത്രയും വലിയൊരു ഹിറ്റായി, ഒരു മാസ് സിനിമ തന്നെയാണ്, ഒരു വലിയ ക്യാൻവാസ് ഉള്ള സിനിമയാണ്. ഇനി എല്ലാവരും ഡിസ്കഷൻ വരുന്നതൊക്കെ മറ്റു പല ചിത്രങ്ങളും ഉണ്ടെങ്കിലും എമ്പുരാനെ കുറിച്ചാണ്. എമ്പുരാൻ എന്ന് പറയുമ്പോൾ സാധാരണ പ്രേക്ഷകർക്കിടയിൽ എമ്പുരാനെ എങ്ങനെയാണ് ഞങ്ങൾ കാണേണ്ടത്, അതിന്റെ മീനിങ് എന്താണ്, അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ? അതൊരു ത്രീ പാർട്ട് ഫിലിം സീരീസ് ആണ് ലൂസിഫർ എന്ന് പറയുന്നത്. ഒരു ഫ്രാഞ്ചൈസ് ആണ്. അതിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആണ് എമ്പുരാൻ. ഇനി ഒരു തേർഡ് പാർട്ട് കൂടെ ഉണ്ട് ഐഡിയലി. അപ്പോ സിൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ആസ് എ ഫ്രാഞ്ചൈസ്, അതിന്റെ ഇനിയുള്ള സിനിമകളിലും അതിന്റെ കണ്ടിന്യൂമാണ് ആ സിനിമയിൽ ഉണ്ടാവാൻ പോകുന്നത്. ബിയോണ്ട് ദാറ്റ് എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, കാരണം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, തൽക്കാലം ഇത്രയേ ഉള്ളൂ അല്ലേ. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു പേര്, അതിന്റെ ഒരു മീനിങ് നമുക്കത് എങ്ങനെ എടുക്കാം, ഏത് തരം ആളായിരിക്കും അത്? ആ മീനിങ് എന്ന് വെച്ചാൽ മൈ ലോർഡ് എന്നുള്ളതാണ് എന്റെ മീനിങ്. അതായത് എൻപുരാൻ എന്ന് മലയാളത്തിലും പല പല വ്യതിയാനങ്ങളിൽ ഈ വാക്ക് ഭാഷയിൽ കാണാൻ പറ്റും. തമ്പുരാനിലേക്ക്, തമ്പുരാനല്ല, തമ്പുരാന് മുകളിലുള്ളതാണ് എമ്പുരാൻ. അതായത് ദൈവത്തിനെയും, എന്നാൽ ദൈവം അത്ര അൾട്ടിമേറ്റ് ഇതിനെയും ഒരു ഒരു കസ്പിൽ നിൽക്കുന്ന ഒരു ഒരു പേഴ്സണാലിറ്റിക്ക് വിളിക്കുന്നതാണ് എൻപുരാൻ എന്ന് പറയുന്നത്. ഡെയ്റ്റീസിനുള്ള പേരാണ്. മലയാളത്തില് എൻപുരാൻ എന്നാണ് പറയുന്നത്, മൈ ലോർഡ് എൻപുരാൻ. ചില സോങ്സിലും ഈ വേർഡ് വന്നിട്ടുണ്ട്, എൻപുരാൻ എന്ന് പറയുന്നത്. വിളിപ്പുറത്തെത്തിടും എൻപുരാനേ എന്നൊക്കെ പാട്ടുണ്ട്. തമിഴില് എമ്പുരാ എംബ്രാൻ എന്ന് പറയും. എംബ്രാൻ എന്നുള്ള ഒരു ലോപിച്ച വാക്കുണ്ട്. അപ്പൊ ഒരുപാട് വേർഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു വേർഡാണ് എംബുരാൻ. അതാണ് ഞാനത് എടുത്തത്. ആ തീം സോങ് എഴുതിയപ്പോഴും ഈ വേർഡ് സെക്കൻഡ് പാർട്ടിന്റെ ടൈറ്റിൽ നിന്നുള്ള മനസ്സിലുള്ളതുകൊണ്ട് ഈ വേർഡിന് അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നതാണ്. അങ്ങനെയാണ് അത് പറയുന്നത്. ഇപ്പൊ ഏകദേശം കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, മനസ്സിൽ അത് പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം, അതിപ്പോ പറയാൻ പറ്റില്ല. എന്നാലും എക്സൈറ്റ്മെന്റ് കൊണ്ട് ചോദിച്ചു പോവാണ്, ആ സിനിമയുടെ എന്ന് നമുക്കത് ഒരു ആക്ഷൻ എന്നുള്ള രീതിയിൽ ആണ് ഷൂട്ട് പ്ലാൻ ചെയ്തത്. അതിന്റെ കാരണം ഇപ്പൊ ഈ 2021 ഷൂട്ട് വരേണ്ടിയിരുന്ന സിനിമയാണ്. പക്ഷെ കോവിഡ് പ്രോട്ടോകോൾ കാരണം റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കത് ഒരുപാട് ലൊക്കേഷൻസ് ഉള്ളതാണ്. അപ്പൊ ആ ലൊക്കേഷൻസിനെ കവർ ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി അനുകൂലമല്ലാത്തതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ളത് അതാണ് എന്റെ ഡിസിഷൻ. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അത്യാവശ്യം ഒരു കാറ്റും വെളിച്ചൊക്കെ ഉള്ള സമയത്ത് ഒരു ഈവനിങ് ആണെങ്കിൽ കയ്യിലൊരു ഗ്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ട്, ഒരു ചെയർ ഉണ്ട്, നല്ലൊരു പ്രദേശം, ഏത് പാട്ട് സെലക്ട് ചെയ്യും? അപ്പൊ ഇറ്റ് വിൽ ഡിപെൻഡ് ഓൺ ദി ഈവനിങ് ആൻഡ് ഹൂ യു ആർ വിത്ത്. അങ്ങനെ അതിന് അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആണല്ലേ ആ ഒരു കാര്യം നമ്മൾ എന്തായാലും നോക്കും. എന്നാലും മെജോറിറ്റി നോക്കുമ്പോൾ ഏത് പാട്ട് സെലക്ട്, എനിക്കറിയാത്ത ഹിന്ദി സോങ് ആയിരിക്കും മിക്കവാറും പോകുന്നത്, എന്നാലും അതിൽ ഏത് പാട്ടായിരിക്കും? ഒരുപാട് ഫേവറേറ്റ് സോങ്സ് ഉണ്ട്. സാഗർ കിനാര എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടമാണ്. എന്നാ പിന്നെ രണ്ടുപേരും കേൾക്കാം. സാഗർ കിനാര, സാഗർ കിനാരേ ദില് യേ പുകാരേ തൂ ജോ നഹീ തോ മേരാ കോയീ നഹീ ഹൈ ഓ സാഗർ കിനാരേ. Wow.